ഭഗവാൻ ദാസിന്റെ രാമരാജ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എസ് ഐ മീഡിയയിൽ അക്ഷയ് രാജേഷ്. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നായക പ്രാധാന്യമുള്ള ഒരു വേഷമായി ഭഗവാൻ ദാസിന്റെ രാമരാജ എന്ന സിനിമയുമായി അക്ഷയ് വരുന്നത്. ഒരു ഗ്യാപ്പ് പ്രേക്ഷകർ ഫീൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള, അതായത് കൊറോണ ഒരു മെയിൻ കാരണമാണ്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ സപ്പോർട്ട് എന്ന് പറയാൻ ആരുമില്ല, ഒറ്റക്കാണ്. അപ്പം അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും, കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഭഗവാൻ ദാസിന്റെ രാമരാജ എന്ന സിനിമയിൽ അക്ഷയുടെ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? അതിനകത്ത് ആദി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പിന്നെ അതിനകത്തൊരു ബാലയ പരിപാടി ഉണ്ട്, അതിനകത്ത് രാമനായിട്ടാണ് ചെയ്യുന്നത്. ബാലെ ചെയ്തിട്ടില്ല, അതല്ലാതെ സ്കൂൾ തലത്തിലും കലോത്സവം പരിപാടികളിലൊക്കെ ഡ്രാമ നാടകം പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തരുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സിനിമ ഏത് രീതിയിലുള്ള പ്രതീക്ഷ, അതായത് പ്രേക്ഷകർക്ക് ഇതൊരു പൊളിറ്റിക്കൽ സെറ്റയറാണ്, പക്ഷേ ഒരു ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഹാസ്യരൂപേണ അതുപോലെ തന്നെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് കുറച്ച് ഗ്രാമഭംഗിയും കാണിച്ചിട്ടൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ രസകരമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഈ ഭഗവാൻ ദാസിന്റെ രാമരാജ വലിയൊരു പേരാണല്ലോ, അപ്പൊ ഈ പേര് പോലെ തന്നെ പടം നല്ലൊരു മാസമാണോ പടം? എന്തോ മാസല്ല, ഭഗവാൻ ദാസൻ എന്ന് പറയുന്നത് ടി ജി രവിചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ്. ഭഗവാൻ ദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പൊടി തട്ടെടുക്കുന്ന ഒരു ബാല ട്രൂപ്പാണ്, അതിനകത്ത് ആ ബാലയുടെ പേരാണ് രാമരാജ്യം. പിന്നെ ഈ പേരായിട്ട് ഈ സിനിമയിൽ ഒരു കണക്ഷൻ ഉണ്ട്, അത് അത് ഇതിൻ്റെ പൊളിറ്റിക്സ് ആണ്. അത് സിനിമ കണ്ടുകഴിഞ്ഞാലാണ് അത് മനസ്സിലാവുക. ഒരുപാട് സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസാണ് ടി ജി രവി സാർ, അപ്പൊ അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമോ? സെറ്റിലുണ്ടായ ഒരു രസകരമായ സംഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനായിട്ട് നമുക്ക് ഉണ്ടാവില്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അഭിനയം മാത്രമല്ല, ആസ് എ പേഴ്സൺ പുള്ളി അടിപൊളിയാണ്. ഇപ്പോൾ അഭിനയിക്കുമ്പോഴും നമുക്ക് നമ്മളെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി പുള്ളിയുടെ ജോലി ചെയ്ത് പോകാമെന്നുള്ള ഒരു പരിപാടിയല്ല, അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പരിപാടിയാണ്. പിന്നെ അതല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴായാലും ഞങ്ങൾ ചർച്ചകളിലായിരിക്കും, രാഷ്ട്രീയ ചർച്ചകളായാലും. അല്ലാത്ത ജനറൽ നോളജ് നല്ലോണമുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ഒരുപാട് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ആവില്ല. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അതായത് നൂറ് പേരെടുത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചു പേർക്ക് അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പതിനെട്ടാം കൂടി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം അറിയായിരുന്നു, പിന്നെ മുടി ഒക്കെ വെട്ടിയതുകൊണ്ട് അറിയില്ല. പിന്നെ അത് എന്താ, നമ്മളെ സ്വപ്നം കണ്ടേക്കണ ഒരു ചെറുപ്പം ഒരുപാട് നാച്ചുറലായിട്ടുള്ള പരിപാടിയാണ് ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പൊ സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായി തീരുമാനം? അല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല, എത്തണ വരെ അത് എത്തണ വരെ പിന്നെ പരിപാടി. പതിനെട്ടാം മടിയിലോട്ട് ഓഡിഷൻ വഴി എത്തിയാണ്. ആ അത് അന്ന് എനിക്ക് 19 വയസ്സുള്ളൂ ഓഡീഷന് പോകുമ്പോ. അതായത് പിന്നെ ഒരു ഒരു കൊല്ലം അവിടെ പ്രീ പ്രൊഡക്ഷൻ പോലെ ക്യാരക്ടറും ഒക്കെ പഠിക്കാനായിട്ട്, ഞാനൊരു ആലുവ സ്ലാങ് ആയിരുന്നു എനിക്കപ്പോൾ, തിരുവനന്തപുരം സ്ലാങ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കൊല്ലം അവിടെ താമസിക്കുകയും ക്യാരക്ടറായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു കൊല്ലം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു, പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. വലിയൊരു ജേണി ആയിരുന്നു. അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഷെയ്ഡാണ്. ആ അതേപോലെ തന്നെയല്ല മാസ് എന്ന്, അതായത് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാസ് കാണിക്കുന്ന ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കഥാപാത്രം ആവശ്യപ്പെടുന്ന, മനസ്സിലായി, ഒരു റോ പരിപാടി ആണ് അത്. അങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എനിക്ക്. അത് ഇനി കിട്ടിയാലും ചെയ്യും. സുഹൃത്തുവലയം, എൻ്റെ ഒരു സുഹൃത്തുവലയം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കണുള്ളൂ. ഞാൻ ഏർലി ആയിട്ട് കയറിയ ആളാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയതാണ്. ഇനിയിപ്പോൾ കുറച്ച്
ഇനി അങ്ങോട്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും വർക്കിംഗ് സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞു. അപ്പൊ ഇനി പുതിയതായിട്ട് ഒരു സർക്കിൾ ഉണ്ടാവും. അതെ 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 ആവുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.